അങ്ങനെ നമ്മൾ ജയ്സൽമാറിൽ നിന്ന് തുടങ്ങിയ യാത്ര കുൽദാര വില്ലേജ് ഒക്കെ കണ്ടിട്ട് വീണ്ടും സാം റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഇവിടെ നിന്ന് നമുക്ക് ഒരു 40-45 കിലോമീറ്ററാണ് സാം ഡെസേർട്ട് വരുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണാം. നമ്മളങ്ങനെ സാം ഡെസേർട്ട് പോകുന്ന വഴിയിൽ നമ്മൾ എത്താറായി, 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തിയിരിക്കുകയാണ്. സാം ഡെസേർട്ട് എത്തിക്കഴിഞ്ഞു. നമ്മൾ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീപ്പ് വന്ന് കഴിഞ്ഞ് ജീപ്പിൽ കയറിയിരിക്കുകയാണ്. ബാക്കി കാഴ്ച നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പം കേമൽ സഫാരിയും എല്ലാം അങ്ങോട്ടാണ്. അപ്പം ബാക്കി നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. ബാക്കി അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം. നമുക്ക് മരുഭൂമിക്കകത്ത് പോകാനായിട്ട് നമ്മൾ ജീപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പോ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഓ, തെറിച്ച് പോവാത്ത ബാക്കി. സമയമാണ് അടുക്കുന്നത്. നല്ല കാറ്റും വീശുന്നുണ്ട്. ഉച്ച സമയത്തെ ചൂടുമായി നോക്കുമ്പോൾ ഈ കാറ്റ് കുറച്ച് ആശ്വാസമാണ്. നമ്മളിത് സാം ഡെസേർട്ട് നമ്മളെ സിനിമയിൽ കാണുന്ന അതേ മരുഭൂമി നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ല ആ മൺകൂനകളൊക്കെ നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. രാജസ്ഥാനിലെ പല ഭാഗത്തും നടക്കുന്ന ഡെസേർട്ട് ഫെസ്റ്റിവലുകളൊക്കെ ലോകപ്രസിദ്ധമാണ്. 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. ആ ഫെസ്റ്റിവലിലെ താരങ്ങൾ മനുഷ്യരും ഒട്ടകങ്ങളുമാണ്. പല വേഷങ്ങളിലും പല നിറങ്ങളിലുമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഒട്ടകങ്ങളെ ഒരുക്കി വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുകയും ചെയ്യും. ഏറ്റവും നീളം കൂടിയ മീശയുള്ള ആളെ കണ്ടെത്താനുള്ള മത്സരവും മനോഹരമായ തലപ്പാവ് ധരിച്ചതിൽ വിജയികളാവുന്ന മത്സരവും പാവക്കൂത്തും വടംവലിയും ഒട്ടകങ്ങളുടെ റേസും അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ മത്സരങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ജയ്സൽമാറിൻ്റെ പ്രധാനപ്പെട്ട
ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ സാം ഡെസേർട്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റിന് നോക്കിയാൽ മരുഭൂമിയാണ്, ചുറ്റും മണ്ണ് മാത്രം കാണാം ഫുള്ളും. എങ്ങനെയുണ്ട്? ഇതൊക്കെ സിനിമയിലൊക്കെ കണ്ടുള്ളൂ. ഫുള്ള് മരുഭൂമിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഗോൾഡൻ സിറ്റി എന്ന് പറയുന്ന ജയ്സൽമാർ കാണാൻ വരുന്നുണ്ടെങ്കിൽ വരേണ്ട ഒന്നാണ് ഈ സാം ഡെസേർട്ട്. എന്ന് വെച്ചാൽ ഇതാണ്ടേ ഓട്ടകത്തിൻ്റെ ഭാഗത്തൊക്കെ ഇതാണ്ടേ. നമ്മൾ സിനിമകളിലും മറ്റ് പുസ്തകങ്ങളിലുമാണ് മുമ്പ് മരുഭൂമിയെ അടുത്തറിയാൻ സാധിച്ചതെങ്കിൽ ഇപ്പോൾ കൺമുന്നിൽ മരുഭൂമിയുടെ കാഴ്ചകൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഇവിടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നുള്ള ഉപ്പ് കാറ്റിൽ ലഭിക്കുന്ന ഉപ്പ് ശേഖരിക്കുന്നതും ഇവിടത്തെക്കാരുടെ പ്രധാന വരുമാന മാർഗമാണ്. ഇതാ രണ്ട് ഒട്ടകങ്ങൾ വിശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇവിടത്തെ ഒട്ടകങ്ങളുടെ കഴുത്തിൽ ഇവർ മണി കെട്ടിയിട്ടുണ്ടാവും. അവ ദൂരോട്ട് പോയാൽ തന്നെയും കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണിയുടെ ശബ്ദം വച്ച് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. സാം ഡെസേർട്ട് വന്നിട്ട് നമ്മൾ തന്റെ ഒരു സാധനത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. കേട്ടാ, ഒരു സാധനത്തിന്റെ മുകളിൽ അങ്ങനെ പോവുകയാണ് കേട്ടാ. ഇതൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഒട്ടകത്തിന്റെ മുകളിലാണ് കയറി ഇരിക്കുകയാണ്. പാവം, എന്റെ വെയിറ്റ് ഒക്കെ താങ്ങുമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ പോവുകയാണ്. കൊള്ളാം, സാധനം കൊള്ളാം. ഒട്ടകത്തിന്റെ പുറത്ത് കയറി അത് എണീക്കുന്ന സമയത്ത് നമുക്ക് വീഴുന്നത് പോലെ തോന്നും. പിന്നെ പതിയെ നീങ്ങി തുടങ്ങിയാലും നന്നായി പിടിച്ചിരുന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറത്തിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കുറച്ച് ഷേക്കോടിയൊക്കെ വരും. നമ്മളെ കൊണ്ടുപോണ ഒരു പയ്യനാണ്, നമ്മുടെ കൊച്ചു പയ്യനാണ്. നമ്മുടെ ഫ്രണ്ടി പോണോക്ക് പോവാം. രണ്ട് ഒട്ടകത്തിനെയാണ് മേയ്ക്കണത്. നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഗോൾഡൻ സിറ്റി ആയ ജയ്സൽമാർ വരെയാണെങ്കിൽ ഈ സാം ഡെസേർട്ട് ഇങ്ങനെ ഈ ഒട്ടകത്തിലൊക്കെ പോയി പോവുകയും ചെയ്യാം. അതുകൊണ്ട് ഇവിടുത്തെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ ഇവിടുത്തെ നാട്ടുകാരുടെ ഡ്രസ്സും അതുകൊണ്ട് ഈ ഒട്ടകം മേയ്ക്കുന്ന അപ്പയനെ കണ്ടു ഇവരുടെയൊക്കെ ഇവരെയൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാലൊക്കെ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ സാം ഡെസേർട്ട് എല്ലാം കഴിഞ്ഞു, ക്യാമൽ റൈഡും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു. അപ്പം ഇവിടെ മറ്റേ രാത്രി മറ്റേ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് പറ്റുമെങ്കിൽ കാണും, അല്ലെങ്കിൽ നേരെ ജയ്സൽമാറിലോട്ടാണ്. നിങ്ങൾ സാം ഡെസേർട്ട് വരികയാണെങ്കിൽ റൂമിന് വേണ്ടിയിട്ട് ഓടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ പലതരത്തിലുള്ള ക്യാമ്പുണ്ട്. ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഫുള്ളും ഈ ടെൻറ്റ് കൊണ്ട് നിറച്ച ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്നതും പിന്നെ ലക്സറി ആയിട്ടുള്ളതുമുള്ള ടെൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. അതെ, ഈ ഒരു രീതിയാണ് നമ്മളെ ഇവിടെ വരാൻ കൂടുതൽ ആകർഷിക്കുന്നത്. ഇവരുടെ ഒരു ആചാരമല്ലേ, അതായത് പെണ്ണുങ്ങളായിരുന്നാലും ആണുങ്ങളായിരുന്നാലും വരുന്നവരെ അവർ എങ്ങനെ വെൽക്കം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇവർ ഈ പൊട്ടൊക്കെ വെച്ച് ഒരു ഡിഫറെൻ്റ്, വളരെ ഡിഫറെൻ്റായിട്ട് ഇവരുടെ ഒരു രീതിയിലാണ് ഇവരെ വെൽക്കം ചെയ്യുന്നത്. അപ്പം ഈ രീതി കണ്ടു തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി തോന്നി. പിന്നെ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ളും അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളായിട്ട് ഫുൾ കളർഫുള്ളാണ്. ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് വേറൊരു സംസ്ഥാനം അല്ലെങ്കിൽ നോർത്ത് സൈഡ് വന്നിരിക്കും ആ ഒരു ഫീലേ നമുക്കില്ല. ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു പോസിറ്റീവ് വൈബാണ്. അടുത്ത് നമുക്ക് ഈ ടെൻറ്റിൻ്റെ അകത്ത്, ടെൻറ്റ് പലതരത്തിലുണ്ട്, എല്ലാം ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടെൻറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ടെൻറ്റിൻ്റെ റെൻറ്റിൽ തന്നെ ഇൻക്ലൂഡാണ്. അപ്പം അത് ഇവർ തന്നെ അത് കൊടുക്കും ഫുഡൊക്കെ. പിന്നെ ഇവരുടെ ആക്ടിവിറ്റീസ് കാണാമെന്ന് വെച്ചാൽ ഇവർ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം സമയമായിട്ടില്ല. അപ്പോൾ നമുക്കത് കാണാനുള്ള സമയമല്ല, നമ്മൾ ജയ്സൽമാരിലോട്ട് തിരിക്കണം. അപ്പോൾ ഇന്നത്തെ കുൽദാര വില്ലേജും സാം ഡെസേർട്ടിൻ്റെ ട്രാവൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബാക്കി നമുക്ക് ജയ്സൽമാരിലോട്ട് പോയിട്ട് കാണാം. ഇതേ കാണുന്നതാണ് മെയിൻ സ്റ്റേജ്. ഇവിടെയുള്ളവരുടെ ഡാൻസും മറ്റ് ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ നമുക്ക് ഇതിൽ പങ്കെടുക്കാം. നമുക്കും ഡാൻസൊക്കെ ഇതിൽ ചെയ്യാവുന്നതാണ്.
ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ഈ ജേസന്മാരെ ഇന്ന് കുളിതാർ വില്ലേജ് ഒക്കെ കണ്ട് സാം ഡെസേർട്ടിൽ പോയി ഒട്ടകത്തിലൊക്കെ കയറി അങ്ങ് കാറ്റൊക്കെ കൊണ്ട് അപ്പൊ ഇന്നത്തെ ട്രാവൽ ഇവിടെ തീരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ അല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് കാണുക. അപ്പം ഇതുപോലെ വീണ്ടും പുതിയ അറിവുകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.